നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഡ്രീംസ് ഡ്രീംസ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ. നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കുകയും അതോടൊപ്പം നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിക്കാൻ കഴിയുകയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ. പ്ലാസ്റ്റിക്, ടെറാക്കോട്ട, ഫൈബർ എന്നിവയിൽ നിർമ്മിച്ച മണ്ണിര കമ്പോസ്റ്റ് ടാങ്കുകൾ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് 25 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന 2 ടാങ്കാണ് വേണ്ടത്. പ്ലാസ്റ്റിക് വാട്ടർ ഡ്രം ഉപയോഗിക്കാം. ഈ പിക്ചറിൽ കാണുന്ന പോലുള്ള അത് ഒരുപാട് പച്ചക്കറി മാലിന്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് 200 ലിറ്ററിൻ്റെ ആവശ്യം. ഇതിപ്പോൾ 25 ലിറ്റർ മതി ചെറിയൊരു വീട്ടിലേക്ക്. ടാങ്കിനുള്ളിൽ ചകിരിനാര് പിരിച്ചിട്ട് മുകളിൽ ചാണകപ്പൊടി വിതറി അടിസ്ഥാന നിര ഇട്ട ശേഷം മണ്ണിര ഇടുക. ഒരു 10 250 മണ്ണിര ഇടുക. ഇതിനു മുകളിൽ പഴകിയ ആഹാര സാധനങ്ങളും പച്ചക്കറി മത്സ്യ മാംസങ്ങൾ കൊത്തിയരിഞ്ഞ് വിതറുക. ടാങ്ക് നിറയുമ്പോൾ ചണച്ചാക്കുകൊണ്ട് മൂടി കെട്ടി വയ്ക്കുക. ഇടയ്ക്ക് വെള്ളമൊഴിച്ചിടുക, അത് നനയ്ക്കുകയോ ചെയ്യുക. അതിനുശേഷം അടുത്ത ടാങ്കും ഇതേപോലെ ഉപയോഗിക്കുക. രണ്ടാമത്തെ ടാങ്ക് നിറയുമ്പോഴത്തേക്കും ആദ്യത്തെ ടാങ്കിലെ മണ്ണിര അത് തിന്ന് വളമാക്കിയിരിക്കും. ഈ ടാങ്ക് ചാക്ക് മാറ്റി ചെറുതായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. 2 ദിവസം അങ്ങനെ വയ്ക്കുക. അപ്പോൾ മണ്ണിരകൾ ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് വലിയും. ഈ സമയം വളം മാറ്റി വീണ്ടും മാലിന്യം ഇട്ടു തുടങ്ങാം. ഈ വളം നമുക്ക് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കും ചെടികൾക്കും ഉപയോഗിക്കാൻ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.